ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് മുട്ടയും ഉരുളക്കിഴങ്ങും കൊണ്ട് നല്ലൊരു 4 മണി പലഹാരമാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോണതിന് മുന്നേ നമ്മുടെ ഈ ഷമീസ് കിച്ചൻ ചാനലിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ ഷമീസ് കിച്ചൻ്റെ തൊട്ടടുത്തുള്ള ചുമന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക, കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കും കൂടി. ബെല്ലൈക്കും ക്ലിക്ക് ചെയ്യുമ്പം ഓൾ തന്നെ പ്രസ് ചെയ്യണം, എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. എന്നാൽ ശരി, നമുക്ക് ഇനി വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഈ എഗ് പൊട്ടറ്റോ ബോൾസ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ 2 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ 3 മുട്ടയും എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് ഇത് രണ്ടും നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഉരുളക്കിഴങ്ങ് നല്ലതുപോലെ വെള്ളത്തിലിട്ടൊന്ന് പുഴുങ്ങിയെടുക്കണം, അതുപോലെ തന്നെ മുട്ടയും പുഴുങ്ങിയെടുക്കണം. എന്നാൽ ശരി, ഞാൻ പെട്ടെന്ന് പോയി നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുത്തിട്ട് വരാം. ഞാനിപ്പോൾ ഉരുളക്കിഴങ്ങെല്ലാം നല്ലതുപോലെ വേവിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ചെറുതായിട്ട് കൈ വെച്ചിട്ട് ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു പകുതി സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ്. നമ്മൾ ഈ ഓംലെറ്റൊക്കെ തയ്യാറാക്കുമ്പോൾ ചെറുതായിട്ട് അരിയിൽ ആ ഒരു രീതിയിൽ ചെറുതായിട്ട് അന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇതിൻ്റെ കൂടെ ചേർക്കാം. പിന്നെ വേണ്ടത് ഒരു പിടി അളവിൽ മല്ലിയില എടുത്തിട്ട് നല്ലതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും ചേർക്കുകയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകമാണ്. പിന്നെ വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ്. കൂടെ തന്നെ 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിച്ചത് കൂടി. അപ്പോൾ നമുക്ക് എത്രത്തോളം എരിവ് വേണോ അതിനനുസരിച്ചിട്ട് കുരുമുളക് പൊടി ചേർത്തേക്കണം. ഇനി നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ അരിപ്പൊടി കൂടി ഇതിൻ്റെ കൂടെ ചേർക്കാം. അപ്പോൾ നല്ലതുപോലെ ഒന്ന് സെറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അരിപ്പൊടി ചേർക്കുന്നത്. ഇത് ഇത്രയും ചേർത്തിട്ട് ഒരു സ്മാഷർ വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ കൈ വെച്ചിട്ടോ നന്നായിട്ട് നമുക്ക് ഒന്ന് കുഴച്ചെടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഇതുവരെ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ഉരുളക്കിഴങ്ങ് മിക്സ് എല്ലാം ഞാനിപ്പോൾ നന്നായിട്ട് ഇതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് ഇത്രയും തന്നെ മതിയാവും. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ മുട്ടയും പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഓരോ മുട്ടയും 8 ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കൂടെ തന്നെ കുറച്ച് ബ്രെഡ്ക്രംസ് കൂടി. അപ്പോൾ ഈ ബ്രെഡ്ക്രംസിന് പകരം നമുക്ക് അരിപ്പൊടി ചേർത്താലും മതിയാവും. ഫസ്റ്റ് നമുക്ക് ഇതിൽ നിന്ന് ഒരല്പം എടുത്തിട്ട് ഒരു വലിയ ബോളിൻ്റെ ഷേപ്പിലൊന്ന് ഉരുട്ടിയെടുക്കണം. അതിനുശേഷം ചെറുതായിട്ടൊന്ന് വിരൽ വെച്ചിട്ട് ചെറിയൊരു കുഴി പോലെ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അതിനുള്ളിലേക്ക് നമ്മുടെ ഈ മുട്ടയുടെ ഓരോ പീസും വെച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് കവർ ചെയ്തെടുക്കണം. പെട്ടെന്ന് തന്നെ നമുക്കിത് കവർ ചെയ്തെടുക്കാൻ പറ്റും. ഓരോന്നും നല്ലതുപോലെ ഇതുപോലെ ബോൾസാക്കി തയ്യാറാക്കിയതിന് ശേഷം നമുക്ക് ഈ ബ്രെഡ് ക്രംസിലൊന്ന് റോൾ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഇതിന് വേണ്ടിയിട്ടാണ്, ഈ ബ്രെഡ് ക്രംസ് ഇല്ലാന്നുണ്ടെങ്കിലും അരിപ്പൊടിയിലൊന്ന് റോൾ ചെയ്തെടുത്താലും മതിയാവും. ഞാനിപ്പോൾ ഇതുപോലെ ഓരോന്നും റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും സൂപ്പറായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ എല്ലാ ബോൾസും ഇതുപോലെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതിൻ്റെ പേരിൽ ഒരു 15 മിനിറ്റ് നമ്മളൊന്ന് ഫ്രീസറിൽ വെച്ചിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കണം. ചെറുതായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം. അതിനുശേഷം വേണം നമ്മളത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. എന്നാൽ ശരി, ഒരു 15 മിനിറ്റ് നമുക്കിത് ഫ്രീസറിലൊന്ന് വെക്കാം. ഇതിപ്പോൾ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ഈ പൊട്ടറ്റോ ബോൾസ് എല്ലാം ചെറുതായിട്ടൊന്ന് കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഇത് ഇത്രയും തന്നെ മതിയാവും. ഇനി നമുക്കിത് ഓയിലിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെ ഓയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇതിൽ നമ്മൾ ഉരുളക്കിഴങ്ങും വേവിച്ചെടുത്തതാണ്, മുട്ടയും വേവിച്ചെടുത്തതാണ്, എല്ലാം വേവിച്ചിട്ട് ചേർത്തിട്ടുള്ളതാണ്. അതിൻ്റെ പേരിൽ ഇത് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മാത്രം മതിയാവും. നമ്മുടെ എഗ് പൊട്ടറ്റോ ബോൾസ് എല്ലാം ഇപ്പോൾ നല്ലതുപോലെ ഫ്രൈ ആയിട്ട് വരണുണ്ട്. ഒരു സൈഡൊന്ന് കളറ് മാറിക്കഴിയുമ്പോൾ വീണ്ടും തിരിച്ചിട്ട് കൊടുക്കാം. നമുക്ക് 2 സൈഡും നല്ലതുപോലെ കളറെല്ലാം മാറിയിട്ട് വന്നിട്ടുണ്ട്. ഇത് ഇത്രയും തന്നെ മതിയാവും. ഇനി നമുക്കിത് എടുക്കാം. വളരെ വളരെ സോഫ്റ്റും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു എഗ് പൊട്ടറ്റോ ബോൾസാണിത്. നമുക്ക് നല്ലൊരു ടൊമാറ്റോ കെച്ചപ്പും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ട ഇത് കഴിക്കാനായിട്ട്. വൈകുന്നേരം ചായക്കൊപ്പമോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്തേക്കൊക്കെ എവിടെയെങ്കിലൊക്കെ പോകുമ്പോഴത്തേക്ക് എന്തെങ്കിലും സ്നാക്സൊക്കെ തയ്യാറാക്കി കൊണ്ടു പോകണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്കിത് കൊണ്ടുപോകാവുന്നതാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്കിത് നല്ലതുപോലെ ഇഷ്ടമാവും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്തേക്കണം. ഇത് മറ്റുള്ളവരും കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, ചിരിച്ചുകൊണ്ടിരിക്കുക. ടേക്ക് കെയർ ഫ്രണ്ട്സ്.